നമസ്കാരം. രാജ്യത്തെ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ റെഡ് ക്രോസ് സൊസൈറ്റി കേരള ഘടകത്തിന് സ്തുത്യർഹമായ സേവനം നടത്താൻ സാധിച്ചിട്ടുണ്ട്. ചരിത്രത്തിൽ ഇതുവരെ ഇല്ലാത്ത തരത്തിലുള്ള സേവന പ്രവർത്തനങ്ങളാണ് ഇക്കാലത്ത് കേരള റെഡ് ക്രോസ് ഏറ്റെടുത്തു നടത്തിയത്. കേരളത്തിൽ വിപുലമായി അംഗീകാരം നേടിയ സംഘടന കൂടിയാണ് ജൂനിയർ റെഡ് ക്രോസ്. ജൂനിയർ റെഡ് ക്രോസ് കേരളയുടെ സംസ്ഥാനത്തെ മികച്ച പ്രവർത്തനത്തിനുള്ള അവാർഡിന് അർഹനായിരിക്കുകയാണ് പാലക്കാട് മണ്ണാർക്കാട് കെ ടി എം ഹൈസ്കൂളിലെ റെഡ് ക്രോസ് കൗൺസിലർ നൂർ മുഹമ്മദ്. വർഷങ്ങളോളം സംഘടനയിൽ പ്രവർത്തിച്ചിട്ടുള്ള ഇദ്ദേഹം നിരവധി സേവന പ്രവർത്തനങ്ങളാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ തത്വമയ ന്യൂസിനോട് പ്രതികരിക്കുകയാണ് നൂർ മുഹമ്മദ്. എല്ലാവർക്കും നമസ്കാരമുണ്ട്. എൻ്റെ പേര് നൂർ മുഹമ്മദ്. പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് സബ് ജില്ല കെ ടി എം ഹൈസ്കൂളിൽ ജോലി ചെയ്യുന്ന ആളാണ്. വർഷങ്ങളായിക്കൊണ്ട് തന്നെ റെഡ് ക്രോസിൻ്റെ കൗൺസിലറാണ്, സ്കൂൾ കൗൺസിലറാണ്. അതുകൂടാതെ സബ് ജില്ല ജെ ആർ സിയുടെ കോർഡിനേറ്ററും വിദ്യാഭ്യാസ ജില്ല ജെ ആർ സി സെക്രട്ടറിയും ജില്ലയുടെ റവന്യൂ ജില്ലയുടെ ജോയിൻറ്റ് സെക്രട്ടറിയും ആയിക്കൊണ്ട് കുറേ വർഷങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷമാണ് ഞാൻ റിട്ടയർഡായത്. ഇന്ന് ഞാനിവിടെ എത്തിച്ചേർന്നത് 2020 സംസ്ഥാന ജെ ആർ സിയുടെ ഏറ്റവും മികച്ച പ്രവർത്തന അവാർഡ് എനിക്ക് ലഭിച്ചത് വാങ്ങിക്കാൻ വേണ്ടിയാണ് ഇന്നിവിടെ എത്തിച്ചേർന്നത്. ഈ അവാർഡിലേക്ക് എന്നെ നയിച്ചത് 1828 May 8 സ്വിറ്റ്സർലൻഡ് ജനീവ പട്ടണത്തിൽ ജനിച്ച ഹെൻറി ഡുണാൻ എന്ന മഹാനായ വ്യക്തി പടുത്തുയർത്തിയ റെഡ് ക്രോസ് പ്രസ്ഥാനം തുടങ്ങിയ കാലം തൊട്ട് ഇന്ന് ലോക ജനതയിൽ ഏറ്റവും കൂടുതൽ സേവനങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നതും ഈ റെഡ് ക്രോസിനാണ്. ഈ റെഡ് ക്രോസിൽ നിന്നുകൊണ്ടാണ് ഇന്നും ഏറ്റവും കൂടുതൽ എല്ലാ മേഖലയിലും മനുഷ്യർക്ക് മാത്രമല്ല ജീവജാലങ്ങൾക്കടക്കം ഭൂമിക്കടക്കം ഏറ്റവും കൂടുതൽ നന്മകൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് റെഡ് ക്രോസിൽ നിന്ന് തന്നെയാണ്. അതിന് യാതൊരു സംശയം ഇല്ല. ജൂനിയർ റെഡ് ക്രോസിൻ്റെ കുട്ടികളെ മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ അവരെയും കൊണ്ട് ഞാൻ ചെയ്തുകൊണ്ടാണ് മുന്നോട്ട് നീങ്ങിയിട്ടുള്ളത്. എക്സാമ്പിളായി പറയുകയാണെങ്കിൽ ചികിത്സാ സൗകര്യങ്ങൾ, ക്യാൻസർ, അതുപോലെ തന്നെ ഓപ്പറേഷൻ, പലതരം ഓപ്പറേഷൻ തുടങ്ങി പലതരം അസുഖങ്ങൾക്ക് എൻ്റെ കയ്യിൽ എത്തുന്ന അപേക്ഷകൾക്കനുസരിച്ച് കുട്ടികളുമായി ആലോചിച്ച്, റെഡ് ക്രോസിൻ്റെ കുട്ടികളുമായി ആലോചിച്ചുകൊണ്ട് തന്നെ സ്കൂളിൽ നിന്നും സ്കൂൾ അധികാരികളുടെയും പി ടി എയുടെ ഒക്കെ സമ്മതത്തോടു കൂടി തന്നെ ഒരുപാട് സഹായങ്ങൾ വർഷങ്ങളായിക്കൊണ്ട് എത്തിച്ച് നൽകിയിട്ടുണ്ട്. അതേപോലെ തന്നെ പ്ലാസ്റ്റിക് ഒഴിവാക്കിയിട്ടുള്ള ഭൂമി, ഹരിതവൽക്കരണം, ആക്സിഡൻ്റിൽ അപകട ചികിത്സാ ഫലങ്ങൾ, വൃദ്ധസദനങ്ങൾ വർഷത്തിൽ 2-3 തവണ സന്ദർശിക്കൽ, ഭിന്നശേഷി കുട്ടികൾക്കൊപ്പം വർഷത്തിൽ 2-3 തവണ സന്ദർശിക്കൽ, അവരോടൊപ്പം കഴിയൽ, ഇതെല്ലാം കുട്ടികളുടെ മനസ്സിൽ ഗ്രേസ് മാർക്കിന് അപ്പുറം ദൈവത്തിൻ്റെ ഗ്രേസ് മാർക്ക് നേടിയെടുക്കുന്നതിനുള്ള വഴി തെളിക്കലായിരുന്നു അതിന് പിന്നിൽ എൻ്റെ ഉദ്ദേശം. അത് കൃത്യമായി അവരിൽ വളർത്തിയെടുക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. എൻ്റെ സ്കൂളിൽ തന്നെ 40 മരങ്ങൾ എൻ്റെ സ്വന്തം ചെലവിൽ വർഷങ്ങളായിക്കൊണ്ട് വെച്ച് പിടിപ്പിച്ചു. അത് 70 ദിവസങ്ങൾ പോലും വന്നുകൊണ്ട് ഞാൻ ഒറ്റയ്ക്കും എൻ്റെ കുട്ടികളെയും കൂട്ടിക്കൊണ്ട് നന്നാക്കി പരിപാലിച്ച് ഇന്ന് വളർത്തി സ്കൂളിന് ഒരു മുതൽക്കൂട്ട് ആക്കിയിട്ടുണ്ട്.
എൻ്റെ സബ് ജില്ല മണ്ണാർക്കാടിൻ്റെ ഏത് ഭാഗത്ത് അന്വേഷിച്ചാലും എൻ്റെ സ്കൂളിനെ കുറിച്ചും എൻ്റെ സ്കൂളിലെ റെഡ് ക്രോസ് കാഡറ്റുകളെ കുറിച്ചും കൂട്ടത്തിൽ ഉള്ള എന്നെ കുറിച്ചും ഒരുപാട് കാര്യങ്ങൾ അവർക്ക് പറയാനുണ്ട്. നാട്ടിൽ നിന്ന് തന്നെ 28 എനിക്ക് ആദരവുകളും പൊന്നാടകളൊക്കെ നൽകിയിട്ടുണ്ട്. ചെയ്യുന്ന പ്രവർത്തനത്തിൻ്റെ മൂല്യത്തെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് അത് കിട്ടിയിട്ടുള്ളത്. ഇത്തരം സംസ്ഥാന ജില്ലാ അവാർഡ് 2016-17 എനിക്ക് ജില്ലാ അവാർഡ് കിട്ടിയിട്ടുണ്ട്. അവാർഡുകൾക്ക് വേണ്ടിയല്ല ഈ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഭൂമിയിൽ ജീവിക്കുന്ന കുറഞ്ഞ സമയം കൊണ്ട് അതും ചെയ്യാൻ കഴിയുന്ന ആരോഗ്യമുള്ള നല്ല സമയത്ത് ഓരോ നിമിഷം നമുക്ക് കിട്ടുന്ന സന്ദർഭം മറ്റുള്ളവർക്ക് വേണ്ടി നന്മയോടെ ജീവിക്കാൻ ജാതി മതങ്ങൾ നോക്കാതെ മുന്നോട്ട് പോകാൻ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചുള്ളതും അത് തന്നെയാണ് എൻ്റെ മക്കളെ പോലെ ഞാൻ കരുതുന്ന കാഡറ്റുകളിലൂടെ ഞാൻ വളർത്തിയെടുത്ത് കൊണ്ടുവരുന്നതും. അതിൻ്റെ ഫലം എന്നോണം എൻ്റെ കാഡറ്റുകൾ എത്രയോ വ്യത്യസ്ത പ്രവർത്തനങ്ങൾ ഇന്ന് നാട് മൊത്തം ചെയ്തു വരുന്നുണ്ട്. എൻ്റെ പ്രവർത്തനങ്ങൾക്ക് എപ്പോഴും എന്നെ കൈയച്ച് അനുവദിച്ചയക്കുന്ന ഒരു എച്ചം എൻ്റെ കൂടെയുണ്ട്. അതുപോലെ തന്നെ സ്കൂളിൻ്റെ സ്റ്റാഫുകളും പൂർണ്ണമായ സപ്പോർട്ടാണ് എനിക്കുള്ളത്. അതൊക്കെ തന്നെയാണ് ഇതിൻ്റെ വിജയം. മാത്രമല്ല, ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് ആർക്കും അതിനെ തടസ്സപ്പെടുത്താനൊന്നും കഴിയില്ലല്ലോ. എന്തായാലും ഇദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല. മാതൃകാപരമായ പ്രവർത്തനങ്ങൾ കണ്ടുവളരുന്ന നല്ലൊരു തലമുറയ്ക്ക് ഈ സേവന പ്രവർത്തനങ്ങൾ മുതൽക്കൂട്ട് തന്നെയാണ്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്. തീർച്ചയായിട്ടും അതൊരു നല്ല പുതിയ സംരംഭമാണ്. ഇപ്പോൾ വിഷ്വൽ മീഡിയ തുടങ്ങിയ കാലത്തെ സംവാദങ്ങളിലൊക്കെ ഞങ്ങളെല്ലാം പങ്കെടുത്തിരുന്ന ആളാണ്, നിരവധി വർഷക്കാലം. അതിൻ്റെ ഒരു റീപ്രൊഡക്ഷനാണ്, വേറൊരു തരത്തിലൊരു റീക്രിയേഷനാണ്. ഇന്നത്തെ സാങ്കേതിക വിദ്യയുമായിട്ട് കൂട്ടിച്ചേർത്തുകൊണ്ടുള്ള ഇന്നത്തെ സംവിധാനങ്ങളെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള ഹോട്ട്ലൈനായിട്ടുള്ള ഡിബേറ്റുകളാണ് അതിൻ്റെ അകത്ത് നടക്കുന്നത്. അത് വളരെ രസകരമായിട്ടുള്ള കാര്യം. കാരണം ജനാധിപത്യം എന്ന് പറയുന്നത് കോൺസ്റ്റൻറ്റ് ഡയലോഗാണ്, ഡിബേറ്റാണ്, ആ ഡിസ്കോഴ്സാണ്. ആ ഡയലോഗും ഡിസ്കോഴ്സും ഡിബേറ്റും ഒക്കെ നടക്കുമ്പോഴാണ് നല്ല നല്ല കാര്യങ്ങൾ തിരിഞ്ഞു വരുന്നത്, ആ സംവാദങ്ങൾ നടക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും തത്വമയി ഹോട്ട്ലൈൻ എൻ്റെ പുതിയ സംരംഭത്തിന് ഞാൻ എല്ലാവിധ ആശംസകളും നേരുന്നു. നല്ലൊരു മാതൃകയായിട്ട് മാറട്ടെ എന്നാണ്.